ആദ്യം പരത്തിയത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഹായ് ഹായ് എല്ലാവർക്കും, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വൈകുന്നേരമായി, ലോകൂട്ടൻ സ്കൂളിൽ വന്നു. അതിക്കൂട്ടം സ്കൂളിൽ വന്നിട്ട് ഫുട്ബോൾ കോച്ചിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ കൂട്ടറെല്ലാം വരുമ്പോൾ ഉണ്ടാക്കണം വെച്ചില്ലേ, അപ്പോൾ നമ്മൾ വൈകു വൈകുന്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഈവനിങ് സ്നാക്ക് എന്നല്ല, സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്നാന്ന് നമ്മ പറയും. ആറാം നമ്പർ, ആറാം നമ്പറാ? ആ മുമ്പേ നമ്മൾ ഇപ്പം ഉണ്ടാക്കിന്, പക്ഷെ അത് മധുരം ഇല്ലാണ്ടാ ഉണ്ടാക്കിന്. മധുരം ഉടിച്ചാക്കായി വെച്ചിട്ട് ആറാം നമ്പർ പറഞ്ഞാൽ പെട്ടിയപ്പം ഉണ്ടാ. പെട്ടിയപ്പം ആണ് നമ്മ വീടുകളിലും പെട്ടിയപ്പം എന്ന് പറയല്ലേ എല്ലാവർക്കും. നമ്മളെ ഇത് തിരിയാൻ വേണ്ടിട്ട് നമ്മ കൊറേ പേര് പറയേണ്ടി വരുന്നുണ്ട് വീഡിയോയില്. എല്ലാവർക്കും നമ്മളെ ഭാഷ മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ആറാം നമ്പർ പെട്ടിയപ്പം എന്നാ നമ്മ പറയല് കേട്ടാ. അപ്പം അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഏ എനിക്ക് വെട്ടെന്ന് വെച്ചാൽ ആറാം നമ്പർ എന്ന് പറയുമ്പോ എനിക്കൊന്നും മനസ്സിലായിട്ട് മനസ്സിലായ. ഞാൻ ആറോണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം വിചാരിച്ചു. അപ്പോ നമ്മിന്ന് അതാന്ന് ഉണ്ടാക്കുന്നത് കേട്ടാ. നമുക്ക് അങ്ങനെ ഓർഡറും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരം കഴിക്കാനായിട്ട് അത് നിങ്ങളെയും കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് ഇതാ ഇടുന്ന ഉണ്ടാക്കുന്നത് കേട്ടാമ്മ. അതെ, ഇന്ന് ഇടുന്ന ഉണ്ടാക്കുന്നു. അപ്പം ഓർഡറും കുറവ് സൈ, ഓർഡറൊന്നും ഇല്ലാത്തത്, പണിയുമില്ല, ഇങ്ങനെ ഇരിക്കലെന്നെ. ഇപ്പോൾ എന്തെങ്കിലും വീട്ടിൽ പറഞ്ഞ നല്ല പണിയെടുത്തിട്ട് ഞാൻ ഇരിക്കലെന്നെ, കാട് കൊത്തലും അതുപോലെ. അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആറാം നമ്പർ പെട്ടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടുന്ന സാധനം എന്തെല്ലാം നോക്കാം. നമ്മൾ മധുരം ഇട്ടിട്ടാണ് ആക്കുന്നത് കേട്ടോ പെട്ടിയപ്പം. അപ്പൊ മുന്നേ നമ്മ ഒരു കാക്കിട്ടുണ്ടായി മധുരം ഇടാണ്ട്, മുളകുപൊടിയിലിട്ടിട്ട് എരിവില്ല ടൈപ്പ് പെട്ടിയപ്പാന്ന്. ഇന്ന് മധുരം ഇട്ടിട്ടാക്കുന്നത് കേട്ടാ. അപ്പോൾ ഇനി വേണ്ടുന്ന സാധനം ഇല്ലതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒരു കപ്പിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്, ഏകദേശം കാക്കിലും മൈദ ഉണ്ടാവും. അപ്പൊ നമുക്കത് ഇരട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം. പൊണിയിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം. ഒരു നുള്ളുപ്പ്, നുള്ളുപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലേസ് നെയ്യാക്കി കൊടുക്കാം നമുക്ക്. അതിനത് കുറേ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. ഒന്നിച്ച് വെള്ളം ഒഴിക്കരുത്, അന്നേരം പിന്നെ നമുക്കത് പാകം തിരിയില്ല. പാകം തിരിയില്ല, കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ലേശം ഉള്ളിട്ടോ ജി. അതെയോ? ഉള്ളിട്ട് കൊടുത്തിട്ടുണ്ട്. അത്ര ഇല്ല, ഒരു നുള്ളി ഇട്ടിട്ടു. ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. ആ, അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ടോ. വെള്ളം നല്ലോണം വേണ്ടുന്നവർക്ക് നല്ലോണം ഇടാം. കുറച്ച് ഇതിൽ നമ്മൾ ഇടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരാളെ ആവശ്യത്തിനനുസരിച്ചാണ്. കുറച്ച് കുറച്ചിടും, അധികം വേണ്ടുന്നവർക്ക് കുറച്ച് അധികം ഇടാം. അപ്പം നമ്മൾ മറ്റേ അപ്പത്തിലെല്ലാം പിന്നെ പത്തലിലെല്ലാം പിന്നെ ജീരകം ഇട്ടിട്ട്, അതെ, അത് വേണ്ടുന്നവർക്ക് കുറച്ച് അധികം ഇടാം. തേങ്ങ അധികം ഇടാൻ പാടില്ല, തേങ്ങ അധികം ഇട്ടാൽ എണ്ണ നിറഞ്ഞു കുടിക്കും, അപ്പം ചിലപ്പോൾ പൊട്ടിപ്പോകും, കുടിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മ അത്തൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഒരാൾ കമൻ്റ് ഇട്ടുണ്ടായി കുറച്ച് കുറച്ച് പറയുന്നു, പക്ഷെ ഞാൻ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അഥവാ പറയാൻ വിട്ടുപോയത് സ്ക്രീനിൽ എഴുതി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ അത് നമ്മൾ മുമ്പേ അങ്ങനെ ആക്കിയിട്ടില്ല, നമ്മൾ ആക്കാൻ തുടങ്ങുന്നതല്ലേ. അപ്പം നമ്മൾ ആ പൊടിക്ക് കണക്കായിട്ട് കുറച്ച് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ സ്ഥിരമാക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ശരിക്കും ഒരു കണക്കും കാര്യമെല്ലാം കിട്ടും നമ്മൾ. അപ്പം അത് നല്ലോണം ആകുമ്പോൾ അത് ജീരകം അധികം കടിക്കുന്ന അത്ര ഇഷ്ടം ഉണ്ടാവില്ല ആർക്കും. അപ്പോൾ ഓരോ ജീരകം അടിയിടും കടിക്കുന്ന അത് ഇഷ്ടം ഉണ്ടാവും. അപ്പം അതിന് കണക്കായിട്ടാണ് ഇടുന്നത്. ചിലവർ പെരിഞ്ജീരകം ഇടും, ഓരോരാളുടെ ടേസ്റ്റാണ്. പത്തല് പെരിഞ്ജീരകം പെരിഞ്ജീരകം ഇടലില്ലേ, പെരിഞ്ജീരകം ഇട്ടൂടെ എന്നല്ലോ. അപ്പം ആ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അത് അങ്ങനെയാണ്. നമുക്ക്
നമുക്ക് പെട്ടിയപ്പത്തിൻ്റെതാ മാവ് കുഴച്ച് ഏകദേശം പരുവായി വരുന്നുണ്ട്. ഒരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുക്കാം. അപ്പോൾ പെട്ടിയപ്പത്തിനെ മാവ് കുഴച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പരുവത്തിലൊന്ന് പരത്തിയെടുക്കണം. പിന്നെ ഡയമണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് നീ കട്ട് ചെയ്ത ഞാൻ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം. അതെ, നമുക്ക് പരത്തി കൊടുക്കാം. അത് ആ പൈപ്പിൻ്റെ കൊണ്ട് ശരിക്കും വരത്തണ വിളിച്ച് ഞാൻ വരത്തണോ വരത്തിക്കും. അപ്പൊ നമുക്ക് ഇത് പരത്തി എടുക്കാം. അമ്മക്ക് ഇതിനെ കൊണ്ട് എഴുതി പൈപ്പ് കൊണ്ട് വരത്തിയിട്ട് അതിനെ സീറ്റ് നടുക്ക് അതിനുണ്ട് സൈഡേ സൈഡ് കനമ്പ് വെച്ച്. അപ്പോൾ നമ്മൾ ഇടയെല്ലാം ആക്കുന്നതിന് മുന്നേ നല്ല വൃത്തി തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് തട്ടിലിട്ടിട്ട് പരത്തുന്നത്. ചുറ്റും സൈഡ് നടുക്ക് കനം കുറഞ്ഞിട്ടുണ്ട്, സൈഡ് കനമ്പ് സ്റ്റീലിൻ്റെ കത്തി അപ്പുറമുണ്ടോ. ഒന്നിതാ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം പരത്തിയത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കൈ വെച്ചാൽ ഈ ഒരു ഷേപ്പിലാന്ന് കട്ട് ചെയ്തെടുക്കണ്ടേ കേട്ടാ. പാത്രത്തിലേക്ക് വെച്ചോ, ഞാൻ ഇതെല്ലാം വറക്കിയിട്ട് പാത്രത്തിലേക്ക് വെക്കാം. ഇനി ബാക്കിയെല്ലാം പരത്തിയതിന് ശേഷം നമുക്ക് ചൂടാൻ തുടങ്ങാം. ആദ്യം മുറിച്ചെടുത്തത് ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അമ്മ അപ്പത്തേനു ഇവിടെ വലുതൊന്ന് വരുത്തി അതും കൂടി കട്ട് ചെയ്യാം. ഓൾറെഡി പരത്തിട്ടാ. അപ്പൊ ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നല്ലോണം ചൂടായാല് എണ്ണ നല്ലോണം ചൂടാകുമ്പോ ഇട്ട് കൊടുക്കണം. പിന്നെ സ്ലോ ആക്കണം കേട്ടാ, അല്ലെങ്കിൽ കളറ് മാറിയിട്ട് വേറെന്നൊരു കളറ് വരും. പിന്നെ നല്ല ക്രിസ്പിയായിട്ട് വരും ചെയ്യില്ല. അതുകൊണ്ട് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഇട്ട് കൊടുക്കുക, അതിന് ശേഷം തീ കുറച്ച് കുറക്കും. അപ്പം ഇത് പരത്തിയിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മൈദപ്പൊടി വിതറി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് ഇതിൽ മൈദപ്പൊടി വിതറി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ആദ്യത്തെ സെറ്റ് പൊട്ടിയപ്പോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നല്ലോണം എണ്ണയെല്ലാം ഊറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സെറ്റും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടുന്ന സമയത്ത് തീ കൂട്ടി വെക്കണം. എങ്ങനെയാണ് ചെറുങ്ങനെ ഒന്ന് സ്ലോ ആക്കും.
അപ്പൊ നമ്മളെ പരത്തലും സ്ക്വയർ ഷേപ്പിലെ കട്ടയിലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇടാ. പകുതി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അമ്മ. അപ്പൊ അതിന് മധുരം വേണം. അതിന്റെ പരിപാടി ഞാൻ നോക്കാം അമ്മ. അപ്പത്തേനും അപ്പൊ ഇതാ പഞ്ചസാര പനിയാക്കാൻ വേണ്ടിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം, കാൽ ഗ്ലാസ് മാത്രമേ ഇല്ലേ. പിന്നെ പഞ്ചസാര ഇടുമ്പോൾ കുറച്ച് വെള്ളമാവും. നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. പഞ്ചസാര ഇതെല്ലാം വേണോ അമ്മ? എല്ലാം വേണം. പകുതി ഇട്ടോ? പകുതി ഇടാം. ഇപ്പോൾ ഒരു 5-6 സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് കുറുകി നല്ല ഒറ്റ നൂൽ പരുവാവണം. ഇപ്പൊ പഞ്ചസാര ലൈനി ആണ് റെഡി ആവുന്നുണ്ട്. അതിന് മുന്നേ നമ്മളെ പൊട്ടിയപ്പം എങ്ങനെ ഉണ്ട് എന്ന് കാണിച്ചു തരാം കേട്ടാ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഇതാ അമ്മ. കറമുറ കറമുറ തന്നെ. നമ്മളെ പഞ്ചസാര പനിയുണ്ടാ ഒറ്റ നൂൽ പരുവത്തിലായിട്ട് നമുക്ക് ഇതിനെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കാം നമുക്ക്. നല്ല ഒറ്റ നൂൽ പരുവാവണേ, അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ നമ്മളതിൽ മുതിർന്നു പോവും. ഇത് ഒഴിച്ചു കൊടുത്താടും അതിന് ആ പഞ്ചസാര പിടിച്ചാട് സെറ്റാവുണ്ടാ. അതിനൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ 6-ാം നമ്പർ പൊട്ടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കറിയൊന്നുമില്ല അറിയും പോലെ അല്ല ഇങ്ങനെ ഉണ്ടാക്കിന്. അത് സൂപ്പർ ആയിട്ടുണ്ട്. നമ്മ മുന്നേ ഇത് മധുരമില്ലാത്ത ആക്കിനേ, അന്ന് മധുരം ഇട്ടിട്ട് ആക്കിന്. അപ്പൊ പഞ്ചസാര ലൈനി ഒഴിച്ചാടുവായോണ്ട് അന്ന് കുറച്ചും കൂടി തണിയുമ്പോ നല്ല ഒരു സെറ്റായി വരും. അപ്പൊ ലോകുസേ ടേസ്റ്റ് ചോദിക്കോ, അതിൽ കൂടെ ഇനിയും വന്നിട്ട് കേട്ടാ. മധുരയിലാക്കി നല്ല കറമുറയായി. ഇത് പഞ്ചസാര അത് ബാനിയ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് അതിൽ, അതിൻ്റെ ഒരു ഇതുണ്ട്. അത് സെറ്റാകുമ്പോൾ നല്ലതുണ്ടാവും. അതെ നല്ല. പിന്നെ നമ്മ വീഡിയോ എടുക്കാൻ കുറച്ച് വൈകി ഇന്ന്, അതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ പുറകെ അയച്ചിട്ടാണ്. അപ്പോൾ കുറച്ചും കൂടി തണിയുമ്പോൾ നല്ല സെറ്റാകും. ഇപ്പോൾ ഇതാ പഞ്ചസാര ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. അത് കുറച്ചും കൂടി ഉറക്കുമ്പോൾ നല്ല വെള്ള കളറ്. അപ്പം അതിനൊന്നും സമയമില്ല ആയതുകൊണ്ട് ഇവിടെ തീരെ. അപ്പോ ഈ റെസിപ്പി നിങ്ങൾ എല്ലാരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നല്ല വൃത്തിയിലാവുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്നും അധികം പണിയൊന്നുമില്ല, വേഗം പറ്റിട്ടാവുന്നുണ്ട്, കൂട്ടാരാവുന്നുണ്ട്. പിന്നെ പഞ്ചസാര പനിയും അത് നമുക്കത് അറിയാത്തതുകൊണ്ട് അത് ഇങ്ങനെ ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്ന് വെച്ചാല് അത് ഇളക്കാൻ കുറച്ച് നമുക്ക് അറിയുന്നില്ല. ഒഴിക്കുമ്പോ തന്നെ വലിയ മൂടിയിലായിട്ട് ഒഴിച്ച് ഇങ്ങനെ ചെറിയ വാട്ടറായോണ്ടാ നമ്മ വലിയ മൂടിയിലിട്ടിട്ട് അല്ല. അപ്പൊ അങ്ങനെയൊന്നും എല്ലാം പഠിക്കല്, എല്ലാവരും ഇതുപോലൊക്കെ നാട്ടി നോക്കുക. വേഗം ആവുന്നുണ്ട് എളുപ്പം തന്നെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ പെട്ടിപ്പല്ലാക്കുന്ന ചെറിയൊരു വീഡിയോ ആണ്. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബെല്ലാം ഒന്ന് ചെയ്യണേ. തീർച്ചയായിട്ടും ചെയ്യണേ. അതെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ബൈ ബൈ.